എനിക്ക് അതൊരു ഡയറക്ടേഴ്സ് പേഴ്സ്പെക്റ്റീവാണ്, അത് അദ്ദേഹം തന്നെയാണ് അതിന് ഉത്തരവും പറയേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറച്ച് നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റി, കുടുക്ക് പോലത്തെ പാട്ടുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അത് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കാണുന്നുണ്ട്, ഉണ്ട് ഉണ്ട്, കാണാറുണ്ട്. നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ളൊരു സമയം ആണ് ഇപ്പം നമുക്ക് കിട്ടാത്തത്. കാരണം ആ സമയത്ത് നമുക്ക് രണ്ടു പേർക്കും ഒരു പണിയില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. വിനീത് ഈ ഷോസ് ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് വരുമ്പോഴും എറണാകുളത്ത് എൻ്റെ കൂടെയാണ് താമസിക്കണേ. അപ്പോൾ ഈ ഷോ കഴിഞ്ഞാലും ഷോയ്ക്ക് മുന്നേയും വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഫുൾ ടൈം ഇതിൻ്റെ മേലെ തന്നെയാണ് ഇരിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ടൈമാണ് നമുക്ക് രണ്ടു പേർക്കും ഇപ്പം ഇല്ലാത്തത്. അത് ഓഫ് കോഴ്സ് നമ്മളത് ചെയ്യും, നമുക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഒന്നാമത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആകുമ്പോൾ എല്ലാ ജോണറിലുള്ള പാട്ടുകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. ലോകത്ത് എന്താണ് നടക്കുന്നത്, എന്ത് മ്യൂസിക്കാണ് ഇപ്പം കറൻ്റ്ലി റണ്ണിങ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളതുമായിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പം കൊറിയൻ പോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മോൻ ബി ടി എസിൻ്റെ ഭയങ്കര ആരാധകരാണ്. ബി ടി എസ് വയ്ക്കും, ഡാൻസ് ചെയ്യും. അപ്പം ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, അവരുടെ മ്യൂസിക്കുമായിട്ട് അക്കസ്റ്റംഡാണ്. നമ്മുടെ ചാലഞ്ച് ഇതായിരുന്നു, അത് ഏകദേശം ആ രീതിയിൽ സൗണ്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ടാക്കുക എന്നുള്ളത്. അത് ഡഗ്ലസ് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്, അപ്പം മനോജും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അപ്പം ബേസിക്കലി ഇങ്ങനത്തെ ഒരു പാട്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജാണ് നമുക്കെപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരാം, മീൻസ് ഡിക്ഷൻ. പക്ഷെ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ലിൻഡയാണ് ആ പാട്ട് എഴുതിയും പാടുകയും ചെയ്തത്. പിന്നെ മിക്സ്ഡപ്പ് എന്ന് പറഞ്ഞ ഗ്യാങ്ങാണത് ഡാൻസ് ചെയ്തത് വിത്ത് അനിക. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴേക്കും അത് കളറായി. നല്ലൊരു അച്ഛനായിട്ടുള്ള ഒരു മുകേഷ് അച്ഛനെയാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. ഇതിൽ ഓഫ്കോഴ്സ് ഇവരുടേതായിട്ടുള്ള അച്ഛനും മോളും അതുപോലെ ലെന ചെയ്യുന്ന ഇവരുടെ മദർ ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ടുള്ള മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാദർ റോളിൽ നമുക്ക് മുകേഷ് ചേട്ടനെ കാണാൻ പറ്റും, അത് 100% ഷുവറാണ്. ഞാൻ കരഞ്ഞ് നിലവിളിക്കും എന്നാണ് വിചാരിച്ചത്. അല്ല, അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൃദയത്തിൻ്റെ സമയത്ത് വിനീത് തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള 3 പടങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ലവ് ആക്ഷൻ ഡ്രാമ, ഒന്ന് കുഞ്ഞെൽതു, ഒന്ന് ഹെലൻ. അപ്പം ഈ 3 പടത്തിന് ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സാണ്. ഇവർ 3 പേരും ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഒന്ന് ലവ് ആക്ഷൻ ഡ്രാമ ധ്യാൻ്റെ പടമാണ്, പിന്നെ ഇപ്പം കുഞ്ഞെൽതു ആണെങ്കിൽ മാത്തു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്, വിനീത് അതിൽ കോ പിന്നെ ഇതുണ്ട്, പിന്നെ ഹെലനും അതുപോലെ തന്നെ നമ്മുടെ വിനീതൻ, പിന്നെ നമ്മുടെ നോബിളിൻ്റെ പ്രൊഡക്ഷനാണ്, വിനീതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തും ഉണ്ട്. അപ്പം ഇത് ആക്ച്വലി അങ്ങനെ ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നീ അല്ല എൻ്റെ പടം ചെയ്യുന്നത്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നീ ബിസിയല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക്, ഞാനിപ്പം വിനീതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഏത് പടം ചെയ്യുമ്പോഴും നമ്മളതിൽ 100% നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് നമുക്കൊരു 100% കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അതും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു സിനിമയിൽ എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് വിനീത് തന്നെ എന്നോട് പറഞ്ഞു, മറ്റ് 3 പേരും ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സാണ്, അവർക്കാണ് നിൻ്റെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാനത് അംഗീകരിച്ചു, സത്യമാണ് അവൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോയി, അത്രേ ഉള്ളൂ.